കോൺഗ്രസ് നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ നവജ്യോത് സിംഗ് സിദ്ധുവിനെ ഒരു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച് സുപ്രീംകോടതി. 1988 റോഡിലുണ്ടായ തർക്കത്തിൽ ഒരാൾ മരിച്ച കേസിലാണ് നടപടി. സിദ്ധുവിന് 1000 രൂപ പിഴ ചുമത്തി സുപ്രീംകോടതി നേരത്തെ കേസ് തീർപ്പാക്കിയിരുന്നു. ഇതിനെതിരെ മരിച്ചയാളുടെ കുടുംബം നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് ജസ്റ്റിസ് എ എൻ ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി. 34 വർഷമായി നിഴൽ പോലെ പിന്തുടരുന്ന കേസിൽ ഒടുവിൽ നവജ്യോത് സിംഗ് സിദ്ധു ജയിലിലേക്ക്. 1988 പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സിദ്ധുവും സുഹൃത്തും ഗുർമാൻ സിംഗ് എന്ന പേരുള്ള 64-കാരനെ മർദ്ദിച്ചു. ഇയാൾ പിന്നീട് ആശുപത്രിയിൽ മരിച്ചു. മരണകാരണം മർദ്ദനമാണോ എന്ന് വ്യക്തമല്ലെങ്കിലും സിദ്ധുവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. 1999 വിചാരണ കോടതി സിദ്ധുവിനെ വെറുതെ വിട്ടു. ഇതിനെതിരെ പഞ്ചാബ് സർക്കാർ നൽകിയ അപ്പീലിൽ സിദ്ധുവിനെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. BJPയിലായിരുന്ന സിദ്ധുവിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ജയിലിൽ പോകാനായി കീഴടങ്ങിയെങ്കിലും തൊട്ടടുത്ത ദിവസം ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. സിദ്ധു നൽകിയ അപ്പീലിൽ 3 വർഷം തടവ് 2018 സുപ്രീംകോടതി 1000 രൂപ പിഴയാക്കി ചുരുക്കി. ഇതിനെതിരെ മരിച്ചയാളുടെ കുടുംബം നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് 1 വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. നിയമത്തിന് മുന്നിൽ കീഴടങ്ങുമെന്ന് സിദ്ധു ട്വിറ്ററിൽ പ്രതികരിച്ചു. കീഴടങ്ങിയില്ലെങ്കിൽ സിദ്ധുവിനെ പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. മനോരമ ന്യൂസ്, ഡൽഹി.